യെസ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഉണ്ണിയപ്പം കുഴിയപ്പം എന്നൊക്കെ പറയാതെ ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ അതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ 1 കിലോ റവ, 1 കിലോ മൈദ, 1 കിലോ ഈ പഴം, പിന്നെ 1 കിലോ ബെല്ലം, എല്ലാം 1:1:1 ആ റേഷ്യോ കണക്കാണ് കേട്ടോ. എല്ലാം ഒരേ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ബെല്ലം, ഈ ശർക്കര എന്ന് പറയുന്ന സാധനം ഒന്ന് ഉരുക്കി വെള്ളത്തിലിട്ട് അലിയിച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിലെ കരട അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണത് ആദ്യം തന്നെ അങ്ങനെ ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഇത് ആക്കിയിട്ട് വെള്ളമൊഴിച്ച് അത് റെഡിയാക്കി എടുക്കുക. അങ്ങനെ കട്ടിയാവാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉരുകി വന്നാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ പഴം മിക്സിയിലടിച്ചിട്ട് അത് എടുത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഈ പൊടികൾ, റവ, മൈദ, അത് രണ്ടും കൂടിയിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ, നമ്മുടെ അത് മിക്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അതായത് എന്ത് മധുരമുള്ള പലഹാരം ആണെങ്കിലും പായസം ആണെങ്കിലും നമ്മൾ അതിൽ ഒരു ഉപ്പ് ചേർക്കും. ഉപ്പില്ലാത്ത ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ ശർക്കരപ്പാനിയും കൂടി അതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം കട്ടി വേണ്ട, എന്നാൽ അധികം ലൂസല്ല, അങ്ങനെ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ തേങ്ങ ചിരകിയതാണത്, അത് വറുത്തെടുത്തിട്ടുണ്ട്, എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ കൊത്താക്കിയിട്ടും വറുത്തിടാം. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചിരകിയിട്ടിട്ടിരിക്കണം. പിന്നെ നമ്മുടെ ഏലക്കായ, ഒരു 3-4 ഏലക്കായ, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ വീട്ടിലേക്കുള്ളതായതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യണോണ്ട് പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അത് ഇതായി വരുന്ന സമയത്ത് അതിലേക്ക് വറുത്ത് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മാവ് റെഡിയാവൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മളത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ പാകം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കുഴിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി, ഇതിപ്പോൾ ഒരു പുതിയൊരു ചട്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ അടിഭാഗം കുഴിയൊന്നും ഇല്ലാത്ത ടൈപ്പ്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അടുപ്പിലൊക്കെ വെച്ച് കത്തിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പാകം നോക്കിയിട്ട് അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേവിച്ചെടുക്കാം. എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് നാടൻ പലഹാരങ്ങൾക്കൊക്കെ ടേസ്റ്റ് കിട്ടുക നമ്മുടെ വെളിച്ചെണ്ണയ്ക്കാണ്. അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കത് കോരി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിനി സ്റ്റാനി വ്ളോഗ്സ്, സിനി സ്റ്റാനി വ്ളോഗ്സ് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആവാറായി തുടങ്ങിയിട്ടുണ്ട്, ആയിട്ടില്ല. അപ്പോൾ അത് കാണുന്നവരുടെയൊക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ 1K ആവാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ, കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക സിനി സ്റ്റാനി വ്ളോഗ്സ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കണം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ വീട്ടിലൊക്കെ. ഈ 1 കിലോ കണക്കൊന്നും നമുക്ക് ഉപയോഗിക്കണ്ട. അപ്പോൾ അതിൻ്റെ ഒരു അളവ് പറഞ്ഞില്ലേ, 1:1:1:1, ആ ഒരു ഇത് നമുക്ക് 1/2 കിലോ വെച്ചിട്ട് ചെയ്യാം. 1 കപ്പ് അളവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. 1 കപ്പ് മൈദ ആണെങ്കിൽ 1 കപ്പ് റവ, അതിനനുസരിച്ചുള്ള പഴം, അതിനനുസരിച്ച് ശർക്കര. അപ്പോൾ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് ഉപയോഗിക്കുക. അതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എടുത്ത് കഴിക്കാം കേട്ടോ. ഒരു ഉരുളി ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പെരുന്നാളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലാതെ സാധാരണ അങ്ങനെ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കാറില്ല. പെരുന്നാൾക്ക് മാത്രം അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാറുള്ളൂ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.